ഇംഗ്ലീഷിൽ സാപ്പ് എന്ന ചുരുക്കപ്പേരിൽ പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള. കേരളത്തിൽ ഒരുപാട് അഭ്യസ്ത വിദ്യ ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു നൈപുണ്യ വികസനം എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നൂതനങ്ങളായ വിവിധങ്ങളായ കോഴ്സുകൾ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അവർക്ക് പഠനത്തോടൊപ്പം ഒരു വരുമാനം ഉണ്ടാകുന്നു. രണ്ടാമത്, ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അതേ പ്രവർത്തനങ്ങൾ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നു. അതിൽ മെയിനായിട്ടും 16 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആ ക്ലസ്റ്റേഴ്സിൽ പുതിയ പുതിയ കോഴ്സസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ ഡിവിഷൻ്റെ പ്രധാനമായ റെസ്പോൺസിബിലിറ്റി. ലോകത്തെ തന്നെ ഈ വ്യാവസായിക വികസനത്തിൻ്റെ ട്രജക്ടറി ഇന്ത്യൻ ടാലൻറ്റ് നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെത്തും. എങ്ങനെയാണ് നമുക്ക് നമ്മൾ പറ്റുന്ന ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾക്ക് ഒരു ജോലി ഉറപ്പുവരുത്താമെന്നുള്ളതിന് വേണ്ടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. സാപ്പ് എന്ന ചുരുക്കപ്പേരിൽ പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. ഈ ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ്. ഇതിൻ്റെ ഫുൾ ഫോം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഉണ്ട്, ഇത് നൈപുണ്യ വികസനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഇതൊരു അഡീഷണൽ സ്കിൽ, അഡീഷണൽ നൈപുണ്യം കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ കമ്പനിയുടെ ഊന്നൽ. സ്റ്റുഡൻസിന്, സ്കൂളിലെ വിദ്യാർത്ഥികൾ, കോളേജിലെ വിദ്യാർത്ഥികൾ, അതല്ല വ്യവസായത്തിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ, തൊഴിലൊന്നും ഇല്ലാത്തവർ, ഇവർക്കെല്ലാം നൈപുണ്യ വികസനത്തിന് വിവിധ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഈ കമ്പനി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ പാർട്ണർഷിപ്പോടുകൂടി ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസാണ് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഇൻഡസ്ട്രി 4.0 എന്നും മറ്റുമാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി 4.0യിലേക്ക് ആവശ്യമുള്ള ITIS കോഴ്സസ് ആയിരിക്കാം, ഡിസൈൻ കോഴ്സസ് ആയിരിക്കാം, ഇവയെല്ലാം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ 103 കോഴ്സസ്സാണ് ആനുവൽ ട്രെയിനിങ് കലണ്ടർ എന്ന രൂപേണ ഞങ്ങൾ മാർച്ച് മാസം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തെ 4 തവണയായിരിക്കും ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. അതിൽ ആദ്യം ഇപ്പം മെയ് മാസമാണ് ആദ്യത്തെ വിൻഡോ ആയിട്ട് കോഴ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി കുട്ടികൾക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. വിവിധ കോഴ്സുകളാണ് അസാപ്പ് നടത്തുന്നത്. ആ കോഴ്സുകളെ ട്രെയിനിങ് നടത്തുന്നത് പ്രഗത്ഭരായ വ്യക്തികളും. അത്തരത്തിൽ ഒരാളാണ് ലൈജു പി നായർ. നമസ്കാരം സാർ. എങ്ങനെയാണ് ഈ ഒരു കോഴ്സുകൾ ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ ബേസിക്കലി ഈ സ്ഥാപനം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്സിഡിയറിയാണ്. ഒരു സെക്ഷൻ 8 കമ്പനിയായിട്ട് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഏകദേശം ഒരു 103 കോഴ്സുകൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അത് www.asapkerala.gov.in ആണ്. അവിടെ പോയാൽ കുട്ടികൾക്ക് ഡയറക്റ്റ്ലി എൻറോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് അഭ്യസ്ത വിദ്യ ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു നൈപുണ്യ വികസനം എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ മേഖലകളിലേക്ക് പിള്ളേർക്ക്, കുട്ടികൾക്ക് ഉള്ള നൈപുണ്യ വികസനത്തിലൂടെ ജോലി സാധ്യമാക്കുക, അങ്ങനെ തൊഴിലില്ലായ്മ ഒരു പരിധിവരെ കുറയ്ക്കുക, അതുപോലെ തന്നെ യുവതി യുവാക്കൾക്കും അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽസിനും ഒക്കെ നമ്മൾ കോഴ്സുകൾ ഇവിടെ നിന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ സബ്സിഡിയോടെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് കോളേജ്
കോളേജസ്, ഈ IOCs തുടങ്ങിയ അസാപ് സെൽസ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ പല പല കോഴ്സസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇൻഡസ്ട്രിയൽ അപ്രോച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ മേഖലകളിലേക്കുള്ള കോഴ്സുകളും ഹയർ എൻഡ് കോഴ്സുകളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ITS, അതുപോലെ തന്നെ കൃഷിയായാലും സാമ്പത്തികമായാലും ലോ ആയാലും എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് നൈപുണ്യ വികസനത്തോടൊപ്പം ജോലി സാധ്യതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാറ് ഏത് മേഖലയിലാണ് കോച്ചിങ് കൊടുക്കുന്നത്? ഞാൻ ബേസിക്കലി ട്രെയിനിങ് മേധാവി ഹെഡാണ്. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാ കോഴ്സിൻ്റെയും ഹെഡാണ് ഞാനാണ്. ഞാനത് വന്നിട്ട് നമ്മൾ ഓരോ കോഴ്സിൻ്റെയും നടത്തിപ്പിനായിട്ട് ഓരോ കോഴ്സിനെ നമുക്ക് കുറച്ച് SDE പൂൾസ് ഉണ്ട്, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയും. ആ പൂൾസിനെ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് പവർ സെക്ടറിലാണ്, പവർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പവർ IT സെക്ടറിലാണ്. സോ അതിലൂടെയും നമ്മൾ കോഴ്സുകൾ ഒരുപാട് കൊടുക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സിനെ വെച്ചുള്ള ട്രെയിനിങ് കോഴ്സസ്സാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 14 ക്ലസ്റ്റർ എന്ന് നമ്മൾ പറയും. 14 സെക്ടേഴ്സിൽ ഉള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. അവർ ഈ 14 സെക്ടേഴ്സിലുമുള്ള കോഴ്സുകൾ, അതായത് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് ആ കോഴ്സ് വാലിഡ് ആണോ എന്ന് നോക്കി അതിനെ മാർക്കറ്റ് സ്റ്റഡി നടത്തി അതിൻ്റെ കോഴ്സ് തുച്ഛമായ കോഴ്സ് ഫീ നിശ്ചയിച്ച് നമ്മൾ അതിനെ ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പം മാക്സിമം അതിൻ്റെ ട്രെയിനേഴ്സ് എല്ലാം വരുന്നത് അപ്രൂവ്ഡ് ആൾക്കാരാണ്. അതുപോലെ തന്നെ കോഴ്സിന് ശേഷം നമ്മളൊരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ NSQF ഓഫ് അലൈൻഡ് കോഴ്സസ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ പല രീതിയിലുള്ള കോഴ്സുകൾ വിഭാവനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലായാലും പുറത്തായാലും നമുക്ക് ഈ ഹയർ എൻഡ് കോഴ്സസ് ലൈക്ക് പൈത്തോൺ, ജാവ, IT കോഴ്സസ്, അതുപോലെ പവർ ഇൻഡസ്ട്രി കോഴ്സസ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനുള്ള നല്ലൊരു അവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് ഫീൽഡായാലും അതുപോലെ തന്നെ കൃഷി പോലെ സ്ഥലങ്ങളിൽ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന കോഴ്സിന് വരുന്ന ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം കൂടി ഞങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്? ചില കോഴ്സുകളിൽ അങ്ങനത്തെ റിക്വസ്റ്റുകൾ വരാറുണ്ട്. ചിലപ്പോൾ ഇത് പ്രോബ്ലം നമുക്കുള്ളത് ഇപ്പോൾ, അതായത് നമ്മളൊരു ഹയർ എൻഡ് കോഴ്സ് വിഭാവനം ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫ്രീ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബൈജൂസ് ആപ്പ്, ഇങ്ങനത്തെ കോഴ്സസ് ഉണ്ട്, കോഴ്സറ ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഓറിയൻറ്റഡ് കോഴ്സ് കൊടുക്കണമെന്ന് തോന്നുകയും നമ്മൾ ആ തരത്തിലുള്ളൊരു വിഭാവനം ചെയ്ത കോഴ്സുകൾ ചെയ്യാറുമുണ്ട് ഇവരുടെ ഫീഡ്ബാക്കിലൂടെ. ഏതൊക്കെ പ്രധാനപ്പെട്ട കോഴ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറ്? നമുക്ക് കൂടുതലും നല്ലൊരു ഓഡിയൻസ് ഉള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ IT സെക്ടറിലെ കോഴ്സസ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് ആൾക്കാർ. അതുപോലെ തന്നെ ലാംഗ്വേജസ്, ഫോറിൻ ലാംഗ്വേജസ് കോഴ്സസിന് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് കോഴ്സസിന് ആൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് ആൾക്കാർ വരാറുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതിലേക്ക് വേണ്ടി ജാവ, പൈത്തൺ മുതലായ സോഫ്റ്റ്വെയർ പഠിക്കാനുള്ള ആൾക്കാർ വരുന്നുണ്ട്. കോഡിംഗ് സ്കിൽസിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ, കുട്ടികൾ നമ്മൾ സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വിഭാവനം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസാണ്, EV. അപ്പോൾ EVയുടെ 2 COEs നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കോഴ്സ് ഇപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യും. അത് നമ്മൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, അസാപ്പിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനങ്ങളായ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്സിലെ തവനൂർ, കുന്നന്താനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഈ EVയുടെ എക്സലൻസി സെൻറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞു. അതിലൂടെ കുട്ടികൾക്ക് EVയിലേക്കുള്ള വൈദഗ്ധ്യം കൂട്ടാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ലാബ്, ഇൻക്ലൂഡിംഗ് ലാബ്സ് അവർക്ക് അക്യൂർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അസാപ് കേരളയുടെ നിലവിലുള്ള ഇനിഷ്യേറ്റീവുകളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളാണ്. 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളാണ് അസാപ് കേരളയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളമുള്ളത്. ഇതിൻ്റെ പ്രധാന സവിശേഷത നൂതനങ്ങളായ വിവിധങ്ങളായ കോഴ്സുകൾ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ ക്യാമ്പസിന് പുറത്തും അസാപ്പിന് നൈപുണ്യ വികസനം സാധ്യമാക്കുന്നത് ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കൂടിയിട്ടാണ്. ഇതൊരു നവീനമായ മോഡലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിങ്ങോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റി നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ അവർ ഓപ്പറേറ്റിംഗ് പാർട്ണറായിട്ട് വരുന്നു. നവീനങ്ങളായിട്ടുള്ള കോഴ്സുകൾ അവർ തയ്യാറാക്കുകയും അത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മൊത്തം സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എങ്ങനെയാണോ നമ്മൾ ഊന്നൽ നൽകുന്നത്, അതുപോലെ തന്നെയാണ് നൈപുണ്യ വികസനത്തിന് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നത്.
നമ്മളിതിനകത്ത് പലതായിട്ടുള്ള ശ്രേണിയിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത്. ജോലിയിലേക്ക് ആൾക്കാർ കുട്ടികളെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളും പ്രാധാന്യം കൊടുക്കുന്നത്. കോഴ്സുകൾ ഇൻഡസ്ട്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഇൻഡസ്ട്രി തന്നെ ഡെവലപ്പ് ചെയ്യുകയും അവരുടെ തന്നെ ഫാക്കൽറ്റികൾ വന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു പ്രധാനമായ വ്യത്യാസം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലുള്ളത്. സാപ്പിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ പോളിടെക്നിക്സാണ്. അപ്പോൾ കേരളത്തിൽ 41 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പോളിടെക്നിക്കിൽ ബുദ്ധിപരമായി വളരെ ഉയർന്ന കുട്ടികളാണ് സർക്കാർ പോളിടെക്നിക് കോളേജിൽ വരുന്നതെങ്കിലും സാമ്പത്തികമായി അവരൊക്കെ വളരെ മുൻനിരയിൽ നിൽക്കുന്നവരല്ല. അത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ഒരു വരുമാനം കൂടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഇക്കോ സിസ്റ്റം പോളിടെക്നിക് കോളേജുകളിൽ ഉണ്ടാക്കുക, അപ്പോൾ അതിനുവേണ്ടി അസാപ്പ് 6.5 കോടി രൂപ മുടക്കി 41 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ ഉന്നതങ്ങളായ ഉയർന്ന നിലവാരമുള്ള മെഷീൻസ്, അതായത് വെർട്ടിക്കൽ മില്ലി മെഷീൻ, CNC ലെയ്ത്ത്, ടോട്ടൽ സ്റ്റേഷൻ, ടിക് ബിൽഡിംഗ് തുടങ്ങി അനവധി ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപകരണങ്ങളോടൊപ്പം തന്നെ പോളിടെക്നിക്കിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോട് ഉപയോഗപ്പെടുത്തി ഇൻഡസ്ട്രികളിൽ നിന്നുള്ള അവരുടെ പ്രോഡക്ട്സിനെ ഈ പോളിടെക്നിക്കുകളിൽ നിർമ്മിച്ച് അവർക്ക് കൊടുക്കുന്ന കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുക. ഒന്ന്, അവർക്ക് പഠനത്തോടൊപ്പം ഒരു വരുമാനം ഉണ്ടാകുന്നു. രണ്ടാമത്, ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അതേ പ്രവർത്തനങ്ങൾ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നു. അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന്. പിന്നീട് പോളിടെക്നിക്കിൽ 5 പോളിടെക്നിക്കുകളിൽ ഡിപ്ലോമ ഇൻ വൊക്കേഷൻ AICTE അംഗീകാരമുള്ള ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണത്. ഡിപ്ലോമ നിലവാരത്തിൽ അതേ ഡിപ്ലോമയുടെ തന്നെയാണ് കോഴ്സ് എങ്കിൽ പോലും അതിൻ്റെ പ്രാക്ടിക്കൽ നടക്കുന്നത് ഇൻഡസ്ട്രിയിൽ നേരിട്ടാണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ AICTE അംഗീകൃത സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അതോടൊപ്പം തന്നെ അവർക്കൊരു ജോലിയും കിട്ടുന്നു. ഇനി ഈ കോഴ്സിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ NSQF നിലവാരത്തിലുള്ള നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ നിലവാരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റുകളോട് ഇവർക്ക് ഇതോട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസും ഡിപ്ലോമ ഇൻ വൊക്കേഷൻ എന്ന് പറയുന്ന രണ്ട് കോഴ്സുകളാണ് പോളിടെക്നിക്കുകളിൽ നടപ്പിലാക്കുക. അതിൻ്റെ ചാർജ് വഹിക്കുന്ന സ്റ്റേറ്റ് കോർഡിനേറ്റർ പോളിടെക്നിക്സ് ആണ് ഞാൻ. പ്രധാനമായും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഹയർ ഓർഡർ സ്കിൽസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽ കോഴ്സസ് നൽകി ആളുകളെ തൊഴിൽ സജ്ജരാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിലും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ ചെയ്ത ശേഷം ജോലിക്ക് ലഭ്യമാകാത്തവർക്ക് ആഡ് ഓൺ ആയിട്ടൊരു കോഴ്സ് നൽകി അവരെ തൊഴിലിന് സജ്ജരാക്കുക എന്നുള്ളതാണ് SAP പ്രധാനമായ ഉദ്ദേശം. അതിൽ എല്ലാത്തരം ആളുകളും, ഇപ്പോൾ നമ്മൾ ഏകദേശം 104 കോഴ്സുകൾ നിലവിൽ ഈ കലണ്ടറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാ ഫീൽഡുകൾ, ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് മുതൽ ഏത് ലെവലിലുള്ള കുട്ടികൾക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്ന് തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു ബ്രേക്കിലേക്ക് വന്ന ആളുകൾക്കും അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനും ഉള്ള അവസരം SAP ഒരുക്കുന്നുണ്ട്. നമുക്കിവിടെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്, പല ഡിവിഷൻസ് ആണുണ്ട്. ക്ലസ്റ്റേഴ്സ് ഉണ്ട്, ലീഡ് മാനേജ്മെൻറ് ഡിവിഷൻ ഉണ്ട്, ട്രെയിനിങ് മാനേജ്മെൻറ് ഡിവിഷൻ ഉണ്ട്, MIS ഡിവിഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിവിഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ടുള്ളത്. അതിൽ മെയിനായിട്ടും 16 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആ ക്ലസ്റ്റേഴ്സിൽ പുതിയ പുതിയ കോഴ്സസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്ലസ്റ്റർ ഡിവിഷൻ്റെ പ്രധാനമായ റെസ്പോൺസിബിലിറ്റി. അവരാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഇൻഡസ്ട്രി കോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടും അവർ ചെയ്യുന്നത്. അതിനുശേഷം അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് മാനേജ്മെൻറ് ഡിവിഷൻ്റെ ഉത്തരവാദിത്വം. അത് ഫീൽഡിൽ നമുക്കൊരു വലിയൊരു മാനേജ്മെൻറ്റ് ടീമുണ്ട്, ഫീൽഡ് മാനേജ്മെൻറ്റ്. ഫീൽഡ് ലെവലിൽ ഒരു ജില്ലയിൽ ഏകദേശം 6 മുതൽ 8 ഉള്ള ആളുകൾ ഒരു ജില്ലാ പ്രോഗ്രാം മാനേജറുടെ നേതൃത്വത്തിൽ ഉണ്ട്. ആ ടീമുമായിട്ട് ചേർന്ന് ഫീൽഡിൽ SQL നമ്മളിവിടുത്തെ ട്രെയിനിങ് മാനേജ്മെൻറ്റ് ടീം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് ഇതിൻ്റെ എല്ലാം ഇംപ്ലിമെൻറ്റേഷനും നടത്തുന്നത്. We'll be right back.
രാജ്യത്ത് നിലവിലുള്ള നൈപുണ്യ വികസന പദ്ധതികളെ സംബന്ധിച്ച് വളരെയധികം വ്യത്യസ്തമാവും കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിറ്റാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്ന ഈ സെക്ഷൻ 8 കമ്പനി. എങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം മറ്റ് സ്കിൽ ഡെവലപ്പ് നൈപുണ്യ വികസന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നത് ഞങ്ങളുടെ ഒരു പാഷനും നിലവിൽ രാജ്യത്ത് നിലവിലുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ്റെയും സ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികൾ സ്കെയിലബിളായിട്ടുള്ള ആക്ടിവിറ്റികളല്ല. 2015 ഇന്ത്യ സ്കിൽ പോളിസി കൊണ്ടുവരുമ്പോൾ ഈ രാജ്യത്ത് ഏതാണ്ട് 252 മില്യണിലധികം വരുന്ന അണ്ടർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ തൊഴിലില്ലാത്ത ആൾക്കാരെ നൈപുണ്യ പദ്ധതികളിലൂടെ പ്രൊഡക്റ്റീവായി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വന്നത്. 7 വർഷം പിന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഭാരത സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് രാജ്യത്ത് നിലവിലുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് രീതികളും സ്കെയിലബിൾ അല്ല എന്നുള്ളതാണ്. ഇത് അക്സസിബിൾ അല്ല, ഇൻക്ലൂസീവ് അല്ല, അഫോർഡബിൾ അല്ല. അതാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള മിക്കവാറും എല്ലാ നൈപുണ്യ വികസന പദ്ധതികളുടെയും പ്രധാന പോരായ്മയായിട്ടുള്ളത്. അസാപ്പ് ഈ ഒരു കൺവെൻഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം അതിനെ ലഘൂകരിച്ച് ഇത് സ്കിൽസ് സ്കെയിലബിളാക്കി അക്സസിബിളാക്കി അഫോർഡബിളാക്കി ഒരു വലിയ നമ്പർ നമുക്ക് 2030 ഇന്ത്യയിൽ മാത്രമായിരിക്കും ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ സർപ്ലസ് ആയിട്ടുള്ള ഒരേ ഒരു രാജ്യം ലോകത്ത്. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 15 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുക. ഈ ഒരു ഗ്രൂപ്പിൽ സർപ്ലസ് മാൻ പവർ ഉണ്ടാകുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഈ ഒരു അവസരം നമ്മൾ മുതലാക്കണമെങ്കിൽ ഏതാണ്ട് 96% വരുന്ന ഇന്ത്യൻ യൂത്തിനെയും നൈപുണ്യ സമ്പന്നരാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ചെലവ്, പക്ഷേ നമുക്ക് അധികം സമയമില്ല. 2030 എന്ന് പറയുമ്പോൾ വളരെയധികം അടുത്താണ്. ഈ 2030 ഇത്തരത്തിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരെ നൈപുണ്യ സമ്പന്നരാക്കണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള നൈപുണ്യ വികസന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. അപ്പോൾ അത്തരം നൈപുണ്യ വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ തന്നെ വളരെ ചെറിയ കാലയളവിനുള്ളിലാണ് ഈ ഒരു ടാർഗറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഇവിടെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് മാത്രം ഈ ഇത്തരത്തിൽ ഇത്രയധികം അവസരങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്രയധികം സർപ്ലസ് മാൻ പവർ ഉണ്ടാകുമ്പോൾ 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ലോകത്തെ തന്നെ ഈ വ്യാവസായിക വികസനത്തിൻ്റെ ട്രജക്ടറി ഇന്ത്യൻ ടാലൻറ്റ് നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം? ഒന്ന്, MNCs വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് രാജ്യത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെടാം. അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ടാലൻറ്റ് മൊബിലിറ്റി കൂടും. നമ്മളുടെ ഇവിടുന്ന് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നേടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ കൈവരിക്കണമെങ്കിൽ നമുക്ക് ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ യുവജനങ്ങളുടെയൊക്കെ ഇടയ്ക്ക് അവർക്ക് അക്സസിബിളായ തരത്തിൽ നൈപുണ്യ പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട് രാജ്യത്ത്. ഇപ്പോൾ നൈപുണ്യ വികസനം തന്നെ രാജ്യത്ത് ഏകദേശം 2009 ശേഷമാണ് ഒരു വലിയ സ്കെയിലിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ കാലയളവിനിൽ നമുക്ക് ഈ കണക്ടിവിറ്റി ഇഷ്യൂ ഇല്ല, ടെക്നോളജി ഇൻ്റഗ്രേഷൻ പ്രോപ്പറായി നടന്നിട്ടില്ല, ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്, റിസോഴ്സ് ഇഷ്യൂസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ പല നൈപുണ്യ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിൻ്റെ ബെനിഫിഷ്യറീസിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ സോഴ്സ് വഴിയൊക്കെ ഇഷ്ടംപോലെ സ്കിൽ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെയിൽസ് സോഴ്സ്, ഊഡമി, ഓട്ടോഡെസ്ക്, അങ്ങനെ ഒത്തിരിയുള്ള നൈപുണ്യ വികസന പദ്ധതികൾ ലഭ്യമാക്കുന്ന ഓപ്പൺ സോഴ്സസ് അവൈലബിൾ ആണ്. കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് അവൈലബിൾ ആണ്. അവന് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണമെന്നില്ല, അവന് കണക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല, അവന് പ്രോപ്പർ എൻകറേജ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി ഹഡിൽസ് ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസിനെയൊക്കെ ഒരു വളരെ കാര്യക്ഷമമായ രീതിയിൽ നേരിടുന്നതിന് തരത്തിൽ ഞങ്ങളുടെ നൈപുണ്യ വികസന പദ്ധതികളെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഓപ്പൺ സോഴ്സസും ഞങ്ങളുടെ തന്നെ സ്വന്തം കോഴ്സസുകളും ഒക്കെ കൂടെ മാക്സിമം ആൾക്കാരിലേക്ക് നൈപുണ്യ പ്രവർത്തനങ്ങളുടെ ഫലം എത്തിച്ച് വലിയൊരു ഒരു ജനസമൂഹത്തിനെ നൈപുണ്യ വിദഗ്ധരാക്കി നിർത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തന്നെ പറയാറ് അസാപ്പ് ഈസ് എ ലീപ് എഹെഡ് ഇൻ മേക്കിംഗ് ദ നേഷൻ സ്കിൽഫുൾ. ഇതാണ് ഞങ്ങൾ പറയുന്നത്, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു അടുത്ത 2-3 വർഷത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ
വളരെ വിശദമായി തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന ട്രെയിനിങ് ഹെഡൊക്കെ പറഞ്ഞതുപോലെ ഈ വർഷത്തെ തന്നെ ഒരു 4 വിൻഡോയിലായിട്ടാണ് ഞങ്ങളുടെ നൈപുണ്യ പദ്ധതികൾ അവതരിപ്പിക്കുന്നത് ജനസമക്ഷം. ഇതുവഴി മറ്റേ പൊതുജനങ്ങളിലേക്ക് ഔട്ട്റീച്ച് ചെയ്യുന്നതിനും ഇന്നൊവേറ്റീവായിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടുന്നുണ്ട്. സംസ്ഥാനത്തെ ഏതാണ്ട് 836-ൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ അസാപ്പ് സെൽസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അസാപ്പ് സെൽസ് ഒരു വോളണ്ടറി പ്ലാറ്റ്ഫോമാണ്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാലയളവിൽ തന്നെ ഈ നമ്മുടെ തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച്, അവിടെ ഉണ്ടാകാനുള്ള ചലഞ്ചസിനെ സംബന്ധിച്ച്, അവിടെയുള്ള കൂടുതൽ അവസരങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക. അതിനനുകൂലമായ തരത്തിൽ അവർക്ക് പറ്റുന്ന അവരുടെ ആസ്പിറേഷനോ അല്ലെങ്കിൽ അവരുടെ കോമ്പിറ്റൻസിക്കോ ചേരുന്ന തരത്തിലുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള തൊഴിലവസരങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് എന്തെല്ലാം സ്കിൽ ഗ്യാപ്പുകളാണ് അവർക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ വ്യവസായ സംരംഭകരുമായും ഉദ്യോഗാർത്ഥികളുമായും വിദ്യാർത്ഥികളുമായും അക്കാഡമീഷ്യൻസ്മാരുമായിട്ടൊക്കെ നന്നായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തി അവനവൻ്റെ ശേഷിക്കനുസരിച്ചിട്ടുള്ള ആസ്പിറേഷൻ ഫോം ചെയ്യാനും ആസ്പിറേഷൻ വാല്യൂ അനുസരിച്ചിട്ടുള്ള കോമ്പിറ്റൻസി ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ ഇവർക്ക് ഒരു ഒരു മ്യൂച്വൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് അസാപ്പ് സെൽസ്. ഇത്തരത്തിലൂടെ പൊതുജനങ്ങളിലേക്ക്, ഈ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്ക്, ഉദ്യോഗാർത്ഥി സമൂഹത്തിനിടയിലേക്ക് എത്തിച്ചേരുന്നതിനും അവർക്ക് കൂടുതൽ നൈപുണ്യ വികസന പദ്ധതികൾ, കാലാനുചിതമായിട്ടുള്ള വ്യാവസായിക അധിഷ്ഠിതമായിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതികൾ രൂപീകരിച്ച് അവരിലേക്ക് എത്തിക്കുക എന്ന് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് അസാപ്പ് കേരളം. ഏതൊരു കോഴ്സിൻ്റെയും എൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കരിക്കുലമാണ്. എന്ത് ബേസിസിലാണ്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അസാപ്പിൽ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കോഴ്സസിനെല്ലാം ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ബേസിസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തൊഴിൽ സാധ്യതകൾ ഇൻഡസ്ട്രിയിൽ നിന്നൊരു ഫോർകാസ്റ്റ് കളക്ട് ചെയ്യുകയും ആ ഫോർകാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ഈ ടെക്നിക്കൽ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അവർ വഴി ഈ കോഴ്സുകളെല്ലാം വെറ്റിയിക്കുകയും ആ കോഴ്സുകൾ തിരിച്ച് അക്കാഡമിക്സിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ തന്നെ ഒരു പ്രയത്നം നടത്താറുണ്ട്. അതിനകത്ത് അക്കാഡമിക്സിൽ തന്നെ ഏറ്റവും മികച്ചതായിട്ടുള്ള IIT പാലക്കാടും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റിയാണ് നമ്മൾ ഇതിനുവേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കരിക്കുലം അതിൻ്റെ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് പിന്നീട് നമ്മൾ ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സിനെ കൊണ്ട് ഒന്നുകൂടെ വെറ്റിയിക്കുകയും അതിൻ്റെ ക്വാളിറ്റി തന്നെ നോക്കുകയും അതിൻ്റെ ഒരു ഫീസിബിലിറ്റി മനസ്സിലാക്കുകയും എല്ലാ പ്രോസസ്സും ഒറ്റ കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് നമ്മൾ വരുന്ന ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾക്ക് ഒരു ജോലി ഉറപ്പ് വരുത്താമെന്നുള്ളതിന് വേണ്ടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പല കാര്യത്തും ഇൻഡസ്ട്രിയുടെ ജോബ്സ് ഫോർകാസ്റ്റിംഗിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പം ഇപ്പോൾ സ്കില്ലിങ്ങിൻ്റെ വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ സ്കില്ലിംഗ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അണ്ടറിൽ അത് സ്കൂളുകളിലും പിന്നെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കില്ലിംഗ് ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് മാറുകയാണ്. സ്കില്ലിംഗ് ഈസ് ആക്ച്വലി ആൻ ഓപ്ഷണൽ, നോട്ട് ആൻ ഓപ്ഷൻ ബട്ട് ഇറ്റ്സ് എ മാൻഡേറ്ററി വൺ. അപ്പോൾ കമ്പൽസറി ആയിട്ട് സ്കില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു ജോലി മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റൂ. അതിനൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനാണ്. ഇറ്റ് മേക്സ് പീപ്പിൾ മച്ച് മോർ എംപ്ലോയബിൾ. ഈ വർഷം അസാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, മെയിൻലി കോഴ്സസ്, ഏറ്റവും മാക്സിമം ആയിട്ട് വിദ്യാർത്ഥികൾക്കും ഗ്രാജുവേറ്റ്സിനും പൊതുജനത്തിനും ലഭ്യമാക്കുക എന്നതാണ് ഈ വർഷത്തിൻ്റെ ലക്ഷ്യം. പരമാവധി ആൾക്കാർ കോഴ്സ് നൈപുണ്യം നേടണം. ആ നൈപുണ്യ വികസനത്തിലൂടെയാണ് അവർക്ക് നല്ല തൊഴിലവസരങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും
സമ്പദ് വ്യവസ്ഥ അവർക്കും സമൂഹത്തിനും സംസ്ഥാനത്തിനും നന്നാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ലക്ഷ്യം.